ക്രെറ്റയുടെ എൻലൈൻ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ആക്ച്വലി എൻലൈൻ അത്ര പെർഫോമൻസ് ഉള്ള വണ്ടിയാണോ? എൻലൈൻ എന്ന് പറയുമ്പോൾ നോർമൽ നമ്മുടെ ഫൗണ്ടേഷൻ മോഡൽസിനെ എടുത്തിട്ട് അവർ കുറച്ച് ചേഞ്ചസ്, കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസ് ഒക്കെ വരുത്തി സ്പോർട്ടി ആക്കി എടുത്തിരിക്കുന്നതാണ് എൻലൈൻ. ക്രെറ്റ എൻലൈനിൽ നമുക്ക് കിട്ടുന്ന എൻജിൻ ഓപ്ഷൻസ് 1.5 ലിറ്റർ പെട്രോൾ എൻജിൻ ആണ്. 253 NM ടോർക്കും 158 BHP പവറുമാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സോസ്റ്റ് നോട്ട് ഭയങ്കര ഒരു ചേഞ്ച് ഒന്നുമില്ല, എങ്കിലും കുറച്ച് നമുക്കൊരു സ്പോട്ടി ആയിട്ട് ഓടിക്കാനൊക്കെ ഇത് മതി. കാരണം ഒരുപാട് സൗണ്ടോ കാര്യങ്ങളോ നമ്മൾ i20 വെന്യൂനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും സൗണ്ട് ഇല്ല. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു ഫാമിലി ഓറിയൻറ്റഡ് വണ്ടി ആയതുകൊണ്ടായിരിക്കും ഹ്യുണ്ടായി അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ക്രെറ്റ എൻലൈനിൽ നമുക്ക് കിട്ടുന്നത് 2 ഗിയർ ഓപ്ഷൻസ് ആണ്, ഒരു DCT 7 സ്പീഡും ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും. ഇനി നമുക്ക് വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നോക്കാം. എൻലൈനിലേക്ക് വരുമ്പം ആദ്യം തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു ചേഞ്ചാണ് ഈ ഗ്രില്ലുകളുടെ ചേഞ്ച്. പേഴ്സണലി എനിക്ക് കുറച്ചും കൂടെ ഈ എൻലൈൻ്റെ ഗ്രില്ല് ഇഷ്ടപ്പെട്ടു. മറ്റ് നോർമൽ ക്രെറ്റയെക്കാളും കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്ന ഈ ഗ്രില്ലുകളാണ്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗ്രില്ലുകൾ മാത്രമല്ല ചേഞ്ച്, ബമ്പേഴ്സും ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. ഫുൾ ഡിസൈൻ എല്ലാം ബമ്പേഴ്സിനെ മാറിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ അല്ലേ? ഹെഡ്ലൈറ്റ് വലിയ ചേഞ്ചസ് ഒന്നുമില്ല, ഇവിടെയായിട്ട് എയർ ഡാം കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് കാണുമ്പം എനിക്ക് എക്സ്ട്രാ ആയിട്ട് ചെറിയൊരു സാമ്യം തോന്നുന്നുണ്ട്. പിന്നെ എൻലൈൻ്റെ വലിയൊരു ചേഞ്ചാണ് ഇവിടെ റെഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. സൈഡിലും ആ ഒരു സ്കേർട്ടിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് ബാക്കിലേക്ക് ഇതേപോലെ തന്നെ പോകുന്നു, ബാക്കിലും ഈ ഒരു ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് എൻലൈനിൽ വന്നിരിക്കുന്ന ഒരു വലിയ ചേഞ്ചാണ് 18-inch tyres, ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്, കാലിപ്പേഴ്സ് റെഡ് കളറിലാണ്. ഇതൊരു എൻലൈൻ ആയതുകൊണ്ട് നൽകിയിരിക്കുന്നത്. എൻലൈൻ്റെ ബാഡ്ജിങ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. എൻലൈനിലേക്ക് വരുമ്പോൾ മറ്റൊരു ചേഞ്ചാണ് ഈ ഒരു പോർഷൻ സിൽവർ കളറിലാണ് നമുക്ക് നോർമൽ ക്രെറ്റയിൽ കിട്ടുന്നത്. എൻലൈനിലേക്ക് വരുമ്പോൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിലേക്കാക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റൂഫ് റെയിൽസിൻ്റെ കളറും ബ്ലാക്കാക്കി ചേഞ്ച് ചെയ്തിരിക്കുന്നു. പിന്നീട് വന്നിരിക്കുന്ന വലിയൊരു ചേഞ്ചാണ് ബാക്കിലെ സ്പോയിലേഴ്സ് ചേഞ്ച് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ വലിയൊരു സ്പോയിലേഴ്സ്, ഒരു എയർവെൻ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടുള്ളൊരു സ്പോയിലേഴ്സ് വന്നിട്ടുണ്ട്. താഴേക്ക് വരുമ്പം എൻലൈൻ എന്ന് പറയുന്ന ബാഡ്ജിങ് വന്നിട്ടുണ്ട്. ബമ്പറിൻ്റെ ഡിസൈനൊക്കെ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു ഡിഫ്യൂസർ രീതിയിലുള്ള ഡിസൈൻ വന്നിട്ടുണ്ട്. ഡ്യുവൽ ടിപ്പ് എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു റിവേഴ്സ് ലൈറ്റ് നോർമൽ ക്രെറ്റയിൽ സെൻട്രലായിരുന്നു, അത് അവിടെ നിന്ന് ചേഞ്ച് ആക്കി ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ബാക്കിൽ പറയാനുള്ളത്. പിന്നെ ഈ ഒരു റെഡ് ലൈനുണ്ട്. ഈ ഒരു റെഡ് ലൈനും ഈ ഒരു റെഡ് ലൈറ്റില്ല ഈ കണക്റ്റഡ് ടെയിൽ ലാംപ്സും കൂടെ കത്തുമ്പം ആക്ച്വലി നല്ല ഭംഗിയായിട്ടുണ്ട്. ഇൻറ്റീരിയറിലേക്ക് കയറി നോക്കാം. ഇൻറ്റീരിയറിലേക്ക് കയറുമ്പം ആദ്യം തന്നെ നോട്ടീസ് ചെയ്യുന്നത് റെഡ് ബ്ലാക്ക് തീമാണ്. എൻലൈൻ ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളും ആ ഒരു റെഡ് ഇൻസേർട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കും റെഡുമാണ് എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ വരുമ്പം ആ ഒരു ബ്ലാക്കിൻ്റെ തന്നെ ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം വരുന്നുണ്ട്. ബ്ലാക്ക് തന്നെയാണ്, ചെറിയൊരു ഷെയ്ഡ് ഡിഫറൻസ് വരുന്നുണ്ട്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ബ്ലാക്കും ആ ഒരു റെഡായിട്ടാണ് തോന്നുന്നത്. പിന്നെ സീറ്റ്സിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാലും സീറ്റ്സിൻ്റെ ഡിസൈനിലെല്ലാം ആ ഒരു റെഡ് ലൈൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. റെഡ് സ്റ്റിച്ചിങ്ങാണ് എല്ലാ ഭാഗത്തും കൊടുത്തിരിക്കുന്നത്. ആ ഒരു സ്പോട്ടി എൻലൈൻ ആയതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഒരു ചെക്ക് ഫ്ലാഗ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ മൊത്തത്തിൽ ബ്ലാക്കാണ്, മേളിലും താഴെയും എല്ലാം ഫുള്ള് ബ്ലാക്കാണ്. പിന്നെ നമുക്കിനി സ്റ്റിയറിംഗ് വീല് നോക്കാം. സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുമ്പോൾ അവിടെയും റെഡ് സ്റ്റിച്ചിങ് ഒക്കെ നമുക്ക് കാണാം എൻലൈൻ ആയതുകൊണ്ട്. പിന്നെ 3-സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കിട്ടുന്നത്. എൻ ബാഡ്ജിങ് കാണാം. നമുക്ക് i20 വെന്യയിലും കിട്ടുന്ന എല്ലാം കിട്ടുന്ന ആ ഒരു സെയിം സ്റ്റിയറിംഗ് വീലാണ്. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം സ്പോട്ടിയാണ്. പിന്നെ നമുക്കിത് ടിൽറ്റും ടെലിസ്കോപ്പിക്കും എല്ലാം ആയിട്ട്, സോറി, റീച്ചും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പം എൻ ബാഡ്ജിങ് കാണാം. ഗിയർ ലെവറിൽ ആ ഒരു റെഡ് ലൈൻ കാണാം. റെഡ് സ്റ്റിച്ചിങ് കാണാം. ഹാൻഡ് റെസ്റ്റിലെല്ലാം നമുക്ക് ആ ഒരു റെഡ് സ്റ്റിച്ചിങ് കാണാം. പിന്നെ നമുക്ക് താഴേക്ക് നോക്കിയാൽ പെഡൽസും ഒരു സ്റ്റീൽ പെഡൽസാണ് കൊടുത്തിരിക്കുന്നത്. സ്പോട്ട് വേരിയൻ്റ് ആയതുകൊണ്ട്, സ്പോട്ട് വേരിയൻ്റ് അല്ല, ആ ഒരു എൻലൈൻ ആയതുകൊണ്ട് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. എൻലൈനിലേക്ക് വന്നപ്പം സീറ്റുകളും അത്യാവശ്യം ചേഞ്ചസ് ഒക്കെ സീറ്റുകളിലും വന്നിട്ടുണ്ട്. ആ ഒരു പാറ്റേണൊക്കെ സീറ്റിൻ്റെ മാറിയിട്ടുണ്ട്. കംഫർട്ടബിൾ ആണ്, നമുക്ക് അത്യാവശ്യം തൈ സപ്പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ 8-way അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സീറ്റിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ സൺറൂഫിൻ്റെ കൺട്രോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം മറ്റേ കറക്റ്റ് ആയിട്ട് സെയിം ആണ്. നമുക്ക് എന്നാലും ബാക്കിലെ സീറ്റും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം.
മൊത്തം ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല, നോർമൽ കറക്റ്റ് തന്നെയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് റെഡ് ആ സ്റ്റിച്ചിങ്ങും ആ ഫ്ലാഗ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ പറയേണ്ടത്, ഓക്കെ ഇവിടെ കർട്ടൺ കൊടുത്തിട്ടുണ്ട്, പില്ലോ ഉണ്ട്. ഈ പില്ലോ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എൻലൈൻ്റെ അകത്ത് പില്ലോ കിട്ടുന്നുണ്ട്, നമുക്കിങ്ങനെ സുഖമായിട്ട് നമുക്ക് ഉറങ്ങി ട്രാവൽ ചെയ്യാം. തല വയ്ക്കാനൊക്കെ നല്ലതാണ്, തല വയ്ക്കാനാണല്ലോ പില്ലോ കൊടുക്കുന്നതല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ പറയേണ്ട മറ്റൊരു ചേഞ്ച് എന്ന് പറയുമ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് ആണ്, കുറച്ചും കൂടെ സ്പോട്ടി ആക്കിയിട്ടുണ്ട്. സസ്പെൻഷനും ചേഞ്ച് ചെയ്ത് കുറച്ചും കൂടെ സ്റ്റിഫർ ആക്കിയിട്ടുണ്ട്, നമുക്ക് കുറച്ചും കൂടെ ഡ്രൈവിങ്ങിൽ കോൺഫിഡൻസ് കിട്ടും. പിന്നെ ഇതാണ് നമ്മുടെ കീ വരുന്നത്. കീ വലിയ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ചെയ്യാമെന്ന് ചുമ്മാ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് നോർമൽ ക്രെക്റ്റയിൽ നിന്നും എൻ ലൈനിലേക്ക് വരുമ്പം കിട്ടുന്ന ചേഞ്ചസ്. പ്രൈസ് ഞാൻ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനത്തിൻ്റെ ഡീറ്റെയിൽ അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.